ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ബിഗ് ബോസിൽ വൈറലായിട്ടുള്ള കാരമൽ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിന് കറിയൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ടിയത് ദോശമാവാണ്. ഇത് ഞാൻ തലേദിവസം അരി ഒന്നും കൂടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അരച്ചത് 8 മണിക്കൂറിന് ശേഷം നന്നായി പൊന്തി വന്നിട്ടുള്ളതാണിത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കയ്യിൽ ദോശമാവ് വെച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അവിടേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കണം. ഓയിലൊന്നും പറ്റില്ല. ഓയിൽ ഒഴിച്ചാലൊന്നും അത്ര ഫ്ലേവർ ഉണ്ടാവില്ല. നെയ്യ് ഒഴിച്ചാൽ നമ്മുടെ ദോശക്ക് നല്ലൊരു ഫ്ലേവറാണ്. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3 നുള്ള് പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരത്തിനനുസരിച്ച് കൂട്ടിയിട്ടെടുക്കാം. ഞാനൊരു 3 നുള്ള് എടുത്തിട്ടുള്ളൂ. എനിക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്ത കാരണം 3 നുള്ള് തന്നെ നല്ല അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് കാരമലാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ചെറുതായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മടക്കി കൊടുത്തിട്ട് 2 ഭാഗം തിരിച്ച് മറിച്ചിട്ട് ഒന്നും കൂടി കാരമൽ ചെയ്ത് എടുക്കുകയാണ്. പഞ്ചസാരക്കെ ഒന്ന് കാരമലായിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ ദോശ നല്ല മുരിഞ്ഞ ദോശയായി കിട്ടും. ഇപ്പോൾ ഇത് ഈ ഭാഗം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പഞ്ചസാരക്കെ അതിൽ കാരമലായിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ കാരമൽ ദോശ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗം നന്നായി മുരിഞ്ഞ് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശം കൂടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ദോശമാവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ദോശയാണ്. നമ്മൾ തലേദിവസം മാവ് അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എന്നും ദോശ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഇതേപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ അത് നല്ല ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ കഴിക്കും. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റിയതാണ്. നെയ്യിൻ്റെ ഫ്ലേവറുള്ള കാരണം നല്ലൊരു ടേസ്റ്റാണ് ഈ ദോശക്ക്. പിന്നെ ഈ ദോശ നമുക്ക് അരിപ്പൊടി മാവ് വെച്ചിട്ടും ഗോതമ്പ് മാവ് വെച്ചിട്ടും ഒക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മൾ അരി അരച്ചതായിട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും നല്ല ക്രിസ്പിനെസ്സും ഒക്കെ തോന്നുന്നത്. മറ്റതൊന്നും ഇത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടേസ്റ്റുണ്ട്, പക്ഷേ ഇത്ര ടേസ്റ്റായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ്. പിന്നെ മാവ് അരച്ചുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഈ ഒരു ദോശ ഉണ്ടാക്കി വെച്ച് നമ്മുടെ പണി പെട്ടെന്ന് കഴിയും. ചൂടോടെ തന്നെ ആ ക്രിസ്പിയോട് കൂടിയിട്ട് തന്നെ നമ്മളിത് കഴിക്കുക. അതാണ് ടേസ്റ്റ്. പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇതൊരു കയ്പ്പ് പോലെ തോന്നും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് മുരിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ കാരമൽ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ദോശം കൂടി ഉണ്ട്, അതും കൂടി ഉണ്ടാക്കിയിട്ട് വരാം. ഇപ്പം നമ്മുടെ എല്ലാ ദോശയും ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ കാരമൽ ദോശ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണെന്ന്. കണ്ടില്ലേ ഇത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് തിന്നാൻ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.